ഈ പ്രോഗ്രാമിൽ എൽ ഈസ് ഈക്വൽ ടു 8, ബി ഈസ് ഈക്വൽ ടു 6, എ ഈസ് ഈക്വൽ ടു എൽ സ്റ്റാർ ബി പ്രിന്റ് എ എന്ന് എഴുതിയാൽ പിന്നീട് ഒരിക്കൽ നമ്മൾ ഈ പ്രോഗ്രാം തുറന്ന് കാണുന്ന സമയത്ത് ഇതെന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്കറിയാത്ത ഒരവസ്ഥ വരും. ഇതിനുവേണ്ടി നമുക്കൊരു രണ്ട് സ്പേസ് അമർത്തിയതിന് ശേഷം ഇവിടെ ഹാഷ് ചിഹ്നം ഇട്ടുകൊണ്ട് എന്താണ് എൽ ഈസ് ഈക്വൽ ടു 50, ലെങ്ത് ഈസ് ഈക്വൽ ടു 80 എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുപോലെ ഇവിടെ നമുക്ക് ഹാഷ് ഇട്ടതിന് ശേഷം ബ്രെഡ്ത്ത് ആണ് ഈസ് ഈക്വൽ ടു ആണ് 60, അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ലെങ്ത്ത് 8 ബ്രെഡ്ത്ത് 6 അതുപോലെ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? നമുക്കിവിടെ ഹാഷ് ഇട്ടതിന് ശേഷം ഇത് ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതുപോലെ അടുത്തത് ഇതെന്തിനു സൂചിപ്പിക്കുന്നു? ഈ വരി ഹാഷ് ഇട്ടതിന് ശേഷം ഡിസ്പ്ലേ വാല്യൂ ഓഫ് എ. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ പിന്നീട് ഈ പ്രോഗ്രാം നമുക്കൊന്ന് സേവ് ചെയ്യാം, റണ്ണിൽ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ റണ്ണിൽ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്നതിന് പകരം F5 എന്ന കീ അമർത്തിയാലും മതി. നമുക്കിവിടെ 48 എന്ന ഉത്തരം വന്നിട്ടുണ്ട്. അഥവാ ഇങ്ങനെ ഹാഷ് ഇട്ടതിന് ശേഷം എഴുതുന്ന ഭാഗങ്ങളൊന്നും പ്രോഗ്രാമിനെ ബാധിക്കുന്നില്ല, അത് നമുക്ക് ഈ പ്രോഗ്രാം എഴുതിയത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി ഇവിടെ എൽ ഈസ് ഈക്വൽ ടു 8, ബി ഈസ് ഈക്വൽ ടു 6 എന്ന് എഴുതുന്ന സമയത്ത് നമുക്ക് നീളം 8 വീതി 6 ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. ഇനി വില നമുക്ക് പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് തന്നെ, അതായത് ഇഷ്ടമുള്ള നീളവും വീതിയും കൊടുക്കുന്ന സമയത്ത് അതിനനുസരിച്ച് കമ്പ്യൂട്ടർ ഉത്തരം തരുന്ന വിധത്തിലേക്ക് ഈ പ്രോഗ്രാം വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അതിനുവേണ്ടി ഞാനിവിടെ ചെറിയ ഒരു മാറ്റം വരുത്തുകയാണ്. 8 എന്നതിന് പകരം ഇൻപുട്ടായിട്ട് ഈ വില സ്വീകരിക്കണം. അതിന് ഇൻപുട്ട് എന്ന് നൽകിയാൽ മതി. പക്ഷേ ഇവിടെ നമ്മൾ നൽകുന്ന ഇൻപുട്ട് പിന്നെ വാല്യൂസാണ്. അതിന് ഇവാൽ എന്നുകൂടെ ചേർത്ത് പൂർത്തിയാക്കാം. ഇവാൽ ഇവാൽ ഇൻപുട്ട്, എൽ ഈസ് ഈക്വൽ ടു ഇവാൽ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നീളം എത്രയാണെന്ന് നമ്മൾ കൊടുക്കണം. കൊടുത്താൽ വീതി 6 എന്നെടുത്ത് അതിൻ്റെ ഉത്തരം തരും. വേണമെങ്കിൽ വീതിക്കും ഇതേ തലത്തിൽ നമുക്ക് ഇവാൽ ഇൻപുട്ട് കൊടുക്കാം. ഇവാൽ ഇൻപുട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ബ്രാക്കറ്റുകളും മറ്റും കൃത്യമായി നൽകിയാൽ മാത്രമാണ് പ്രോഗ്രാം പ്രവർത്തിക്കുക. ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യുന്നതിന് കൺട്രോൾ എസ് അമർത്തിയാലും മതി. കൺട്രോൾ എസ് അമർത്തുന്നു. F5 ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ ഇവിടെ ഒരു കഴ്സർ നമുക്ക് മിന്നുന്നതായിട്ട് കാണാം. കഴ്സർ മിന്നുന്നത് ഇൻപുട്ട് നൽകാനാണ്. ഇൻപുട്ട് എന്താണ് നൽകേണ്ടത്? നീളം നൽകണം. ഞാനിവിടെ നീളം 10 എന്ന് നൽകി. എൻ്റർ അമർത്തുന്ന സമയത്ത് വീതിയാണ് നൽകേണ്ടത്. വീതി ഞാൻ 5 എന്ന് നൽകി. എൻ്റർ അമർത്തുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ പരപ്പളവ് 50 എന്ന ഉത്തരം ലഭിക്കുന്നു.